Hi friends, yani ne bileyim oğlularıyan andağındadır. İdopu yani bir neyentra param, ayrıca çirkin nana, nalla parıtan neyentra para ana. Adileke bir spoon molak bori, bir kal to ara spoon manya bori gurde addiyenende, karışı vellang gurde orice, adile uppatıttı, namkunun adapatte veke. Uppa namla avşetine nokiyerda kodi puvarıda. Adı bolten yani erivom, namla pağatine erda. Okay, ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. അതുവരെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോ ഒരു തേങ്ങ ഉടക്കുന്നുണ്ട്. ഒരു ഹാഫ് തേങ്ങ ചിരകിയതും അതുപോലെ വെളുത്തുള്ളി അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ജീരകം അതുപോലെ കുരുമുളകും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നമ്മൾ തിളച്ചൊന്ന് വറ്റിച്ച് എടുക്കണം. കാരണം ആയാ കാരണം പഴത്തിൻ്റെ അമ്മാതിരം ഈ ഗ്രേവിയിലോട്ട് വരേണ്ടിയിരിക്കുന്നു. എന്നാലാണ് ഈ മോരുകറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിക്ക് ഗ്രേവി പോലെ അതായത് നന്നായിട്ട് ഇളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ജീരകവും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിന് അത് ആദ്യം ഫസ്റ്റ് നമ്മൾ അതടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ നാളികേരം ഇട്ട് അടിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നാളികേരം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കും. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തു. ഞാൻ നന്നായി തിളച്ച് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മോരാണ് ഞാൻ ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി മോരൊന്ന് ഇതിൽ കിടന്ന് ഒന്ന് കഴിഞ്ഞത് വെന്ത് വരണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് താളിച്ച് ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് താളിക്കുന്നതെന്ന് കൂടി നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ ഇതിലോട്ട് ആദ്യം ഇടുന്നത് ഉലുവയാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുളക് നമ്മൾ ആഡ് ചെയ്യണം. ഒരു രണ്ടോ മൂന്നോ ഉണക്കമുളക് നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു സ്പൂൺ കടുകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് കരിവേപ്പില കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതെല്ലാം മൂത്ത് വരുമ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും വളരെ സിമ്പിളാണ്. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ് മോരുകാച്ചി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.